السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ പി എൻ വിത്തി അഹമ്മദ്കുട്ടി സാഹിബ്, തേങ്ങാട്ട് സേദുലി സാഹിബ്, ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരായ ബഹുമാന്യനായ മമ്മൂട്ടി മുസ്ലിയാർ, ഷുക്കൂർ സൊലാഹി, ഇവിടെ എത്തിച്ചേർന്ന ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മൂന്ന് ദിവസമായി ഐ എസ് എമ്മിൻ്റെ ചെറുകാവ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൗഢമായ ആദർശ പ്രബോധന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണകളും പ്രാർത്ഥനകളും ആമുഖമായി നേരുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം രണ്ട് കൈവഴികളായി ഒഴുകിയതിനു ശേഷം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒന്നിച്ചൊഴുകാൻ തീരുമാനിച്ചതിന് ശേഷമുണ്ടായ ആദർശരംഗത്തെ, പ്രബോധന രംഗത്തെ, പ്രവർത്തന രംഗത്തെ സജീവത നമ്മയൊക്കെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അല്ലറ ചില്ലറ പ്രയാസങ്ങളൊക്കെ പല ദിക്കുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇൻഷാല്ലാ എല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോയി ഇസ്ലാഹി പ്രസ്ഥാനം പഴയകാല പ്രതാപം വീണ്ടെടുക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കെ എൻ എമ്മിനെയും ഐ എസ് എമ്മിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ എം എസ് എമ്മിനെയും എം ജി എമ്മിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായി വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങൾ ഇസ്ലാം അറിയുന്നു എന്ന ഐ എസ് എമ്മിന്റെ ക്യാമ്പയിനിലൂടെ പതിനായിരക്കണക്കിന് ആളുകളിലേക്കാണ് പുതുതായി ഇസ്ലാമിന്റെ തനിമയാർന്ന സന്ദേശത്തെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ കേരളക്കരയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദഅ്‌വാ പവലിയനിലൂടെ അതിന്റെ കൃത്യമായ സന്ദേശങ്ങൾ എത്തിക്കാൻ ഐ എസ് എമ്മിന് സാധിച്ചിട്ടുണ്ട്. ശേഷം പ്രഖ്യാപിച്ച സാമൂഹ്യ ജീർണതയ്ക്കെതിരെയുള്ള, ലഹരിക്കെതിരെയുള്ള കരുതാം കൈകോർക്കാം എന്ന പ്രമേയത്തിൽ നടന്ന നമ്മുടെ ക്യാമ്പയിൻ എത്രമാത്രം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി എന്നത് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. നമ്മൾ ക്യാമ്പയിൻ താൽക്കാലികമായി സമാപിപ്പിച്ചപ്പോഴേക്കും നമ്മുടെ സഹോദര സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ നമ്മെ എതിർത്തിരുന്നവർ പോലും ആ കാര്യം ഏറ്റെടുക്കുകയും അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ വരെ വളരെ സന്തോഷകരമായ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുകയും നമ്മെ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാല്ലാ ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഐ എസ് എം അതിന്റെ ആദർശ പ്രബോധന സജീവമായ രംഗമാക്കി മാറ്റുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തനിമയായ ആദർശത്തെയും അതിന്റെ പ്രവർത്തന പരിശുദ്ധിയെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അജണ്ടകളുമായി ഇൻഷാല്ലാ സജീവമാവുകയാണ്. ആ നിലക്ക് എല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും അതിനുള്ള പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഹക്കത്തുക്കാത്തിഹി, അതിന് കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ മുസ്ലിങ്ങളായി അള്ളാഹുവിന് സവിനയം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഈ ജീവിതത്തെ കാഴ്ചവെക്കാനാകണമെന്നതാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളായല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് അല്പസമയം മുമ്പ് ഐക്യരപ്പടിയിലെ ബഹുമാന്യനായ കെ ടി അബ്ദുസ്സമദ് സാഹിബിന്റെ ഭാര്യ സാറ എന്നിവർ മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജനാസ നമസ്കാരം നാളെ 9 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് ഐക്യരപ്പടി സലഫി മസ്ജിദിൽ വെച്ച് നടക്കുന്നുമുണ്ട്. പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കുകയും അവരുടെ പരലോകമോക്ഷത്തിനു വേണ്ടിയും കുടുംബത്തിന്റെ സമാധാനത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മരണത്തെക്കുറിച്ചുള്ള വാക്യം ഓർമ്മപ്പെടുത്തി
അല്ലാഹു സുബ്ഹാനഹു വതആല മാനവ സമൂഹത്തോട് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഒന്നുകൂടി അതിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി വളരെ ദൂരെ നിന്ന് ബഹുമാന്യനായ സുഹൃത്തും യുവ പ്രഭാഷകനുമായ ശുക്കൂർ സലഹ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ വചനങ്ങളെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് വിഷയത്തിൽ നമ്മോട് ഒന്നിച്ചു നിൽക്കണമെന്നും ഒരുമയോടുകൂടി ഒരു ആദർശത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ പാന്താവിൽ നമ്മൾ മുന്നോട്ട് പോവുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ, നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ടും ഒരിടവേളയിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായി പൈശാചികമായ പ്രേരണയ്ക്ക് വശംവതയായി യാദൃശ്ചികമായി ദൗർഭാഗ്യകരമായി പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഒരബദ്ധം പറ്റിയിരുന്നു. അത് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ തിരുത്താനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. വീണ്ടും അള്ളാഹു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, വഅതസിമു ബിഹബലില്ലാഹി ജമീഅ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഇന്ന് ജീവിച്ചു കാണാത്തവർക്ക് പലപ്പോഴും നമ്മൾ ഒന്നിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് നേരിൽ കാണാനും അതിന് കൺകുളിർമയോടുകൂടി ആസ്വദിക്കാനുമുള്ള അവസരം അള്ളാഹു നൽകിയിട്ടില്ല. ഇന്ന് അത് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്നതൊരു സത്യവും യാഥാർത്ഥ്യവുമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചതുമാണ്. ഈ ആയത്തിനെ നെഞ്ചോട് ചേർക്കാനുള്ള അതിസുന്ദരമായ അവസരം കിട്ടിയിട്ടും എന്തുകൊണ്ടത് നെഞ്ചേറ്റിയില്ല എന്ന് ചോദിക്കുമ്പോ നമുക്ക് എന്തുത്തരമുണ്ടാകുമെന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങളൊക്കെ നിങ്ങളുടെ മിടുക്ക് കൊണ്ടോ നിങ്ങളുടെയൊക്കെ സാമ്പത്തിക മേന്മ കൊണ്ടോ നിങ്ങളുടെയൊക്കെ കൈകാര്യകർത്തൃത്വത്തിന്റെ മേന്മ കൊണ്ടോ അല്ല നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ സാധിച്ചത്, ഒന്നിക്കണമെന്ന മോഹമുണ്ടായത് അള്ളാഹുവിന്റെ അപാരമായ നിഅമത്തായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തആല ഭിന്നിച്ചു നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ നന്മയുടെ വഴികളിൽ ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോയവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കുന്നത്, വകുന്തും അലാ ശഫാ ഹഫ്രത്തിൻ മിനന്നാർ, നിങ്ങൾ നരകത്തിലേക്ക് വീണുപോകുന്ന നിലക്ക് നരകത്തിന്റെ വക്കിലൂടെയായിരുന്നു നിങ്ങൾ നടന്നുപോയിരുന്നത്. അവിടെ നിന്ന് ഐക്യത്തിന്റെ വഴികളെ കുറിച്ച് ഓർമ്മിപ്പിച്ച്, ഒരുമയുടെ സ്നേഹത്തിന്റെ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ച്, ഈ വചനത്തിന്റെ പ്രാധാന്യം നിങ്ങളുടെ മനസ്സിലേക്ക് നൽകി നിങ്ങളുടെ മനസ്സുകളെ ചേർത്ത് നിൽക്കാൻ ആവശ്യമായ എല്ലാ വിധത്തിലുമുള്ള വചനങ്ങളും നിങ്ങളിലേക്ക് കൈമാറിയത് അള്ളാഹു ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ നരകത്തിന്റെ വക്കിൽ നിന്ന് തിരിഞ്ഞ് സ്വർഗത്തിന്റെ വഴികളിലേക്ക് നടക്കാൻ കഴിയാതെ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന് പതിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി ലഅല്ലക്കും തഹ്തദൂൻ. ഇത് അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തമായി നമ്മിലേക്ക് അള്ളാഹു ഏഴാൻ ആകാശത്തിന് മുകളിൽ നിന്ന് അനുഗ്രഹമായി വർഷിപ്പിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനത്തോടാണ് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയില്ല. ഹിദായത്തിന്റെ വഴികളിൽ നമുക്ക് തപ്പിത്തടഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഐക്യപ്പെട്ടാൽ ഇനി നിങ്ങളുടെ പണി എന്താണ് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാനിലെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൽതകും മിൻകും ഉമ്മ يدعون الى الخير ويأمرون بالمعروف وينهون عن المنكر. നിങ്ങളുടെ പണി എന്താണ്? പരസ്പരം ചളിവാരി എറിയാനല്ല, പരസ്പരം കുത്തി നോവിക്കാനല്ല, അവരന്റെ ന്യൂനതകൾ നോക്കി നടക്കാനല്ല, മറ്റുള്ളവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താനല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. വൽതകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാകണം. يدعون الى الخير, നന്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആളുണ്ടാകണം. വയഅമറൂന ബിൽമഅറൂഫി, അതുപോലെ തന്നെ സദാചാരത്തിന്റെ വഴികളെ കുറിച്ച് ആ ബോധം നഷ്ടപ്പെട്ട ആയിരങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവർക്ക് സദാചാരത്തിന്റെ വഴികളെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെ ഈ വഴി സന്മാർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തിയത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, അതുപോലെ തന്നെ ദുരാചാരങ്ങളെ തിന്മകളെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും അതിനെക്കുറിച്ച് വിരോധിക്കാൻ ആവശ്യമായ ഊർജം സംഭരിക്കുകയും അതിന്റെ മുന്നിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഔലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്നതാണ്. വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വതആല
കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമുള്ള ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. കൃത്യമായ വ്യക്തമായ തെളിവുകൾ, ചർച്ചകൾ, അതുപോലുള്ള തീരുമാനങ്ങൾ ഒക്കെ നിങ്ങളുടെ കൈവശമുണ്ടായിട്ട്, എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ടായിട്ട്, എന്നിട്ടും നിങ്ങൾ ഭിന്നിക്കുകയാണോ? നിങ്ങൾ വഴിമാറി സഞ്ചരിക്കുകയാണോ? നിങ്ങൾ വീണ്ടും ഭിന്നിപ്പിനെ ആഗ്രഹിക്കുകയാണോ? കക്ഷിത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണോ? അതിനുള്ള വഴികളാണോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് അല്ലാഹു നമ്മളെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിക്കോ ഓർമ്മപ്പെടുത്തി, ഔലായികലഹും അദാബുന അലീം. അവർക്ക് അല്ലാഹു എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഭൗതികമായി പല നേട്ടങ്ങൾക്കും വേണ്ടിയും പലപ്പോഴും ഈ ആയത്തുകൾക്ക് നേരെ കണ്ണടക്കാൻ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആയത്തിന്റെ അവസാനത്തിൽ ഔലായികലഹും അദാബുൻ അലീം, അവർക്ക് വമ്പിച്ച ശിക്ഷയാണ്, കഠിനമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില ഹദീസുകളുടെ ഗവേഷണപരമായ മേഖലകളിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വ്യത്യസ്തമായ കക്ഷികളാകാൻ പോകുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, അതിന്റെ പേരിൽ കക്ഷിത്വത്തിന് വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സമയം കളയുകയും ചെയ്യുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. അതല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത്. ഗവേഷണപരമായ ചില വിഷയങ്ങളിൽ, ഹദീസുകളുടെ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ പരിശുദ്ധ ഖുർആൻ കൃത്യമായ നസ്സാണ് നമ്മളോട് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് നമ്മളോട് പറയുന്നത്. ഈ നസ്സുകളെ തട്ടിമാറ്റി, ഈ ആയത്തിന്റെ ഗൗരവങ്ങൾ മറന്നുകൊണ്ട് ചില ഗവേഷണ തൽപരമായ വിഷയത്തിന്റെ പേരിൽ വീണ്ടും നമ്മൾ കക്ഷിത്വത്തിലേക്കും പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുമയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒന്നിച്ചു നിൽക്കലിന്റെയും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിന്റെയും ഒക്കെ പ്രാധാന്യത്തെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പ്രകാരം നെഞ്ചേറ്റുകയും ഒരുമിച്ച് പരസ്പരം സഹിച്ചും സഹകരിച്ചും ക്ഷമിച്ചും പരസ്പരം തിരുത്തിയും ഗുണദോഷിച്ചും പരസ്പരം നസീഹത്തോടുകൂടി അള്ളാഹുവിന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അതുണ്ടാകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും സജീവമായ അവസ്ഥയിലായിട്ടുണ്ട്. ഇനി അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി ഉണ്ടാകും. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ അടുക്കൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവസാനം നമ്മുടെ കണ്ണടയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നന്മയുടെ ഭാണ്ഡക്കെട്ടുകളുമായി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയും അവസാനം അള്ളാഹു നമ്മളേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ സമക്ഷത്തേക്ക് വളരെ സന്തോഷത്തോടുകൂടി കൈകാലുകൾ പ്രകാശിച്ചുകൊണ്ട് മനസ്സ് സന്തോഷിച്ചുകൊണ്ട് ആ അള്ളാഹുവിനെ കൺകുളിർക്കെ കണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ആസ്വദിക്കുന്ന മനോഹരമായ സ്വർഗത്തിന്റെ തീരങ്ങളിൽ അണഞ്ഞ് ശാശ്വതമായ ആ ജീവിതത്തിന് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും പണിയെടുക്കേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.